ക്രൈസ്തലോട് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടി ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് ചിന്തകാധാരമായ ഒരു വാക്യം വായിക്കുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 4:12. ഹല്ലേലൂയാ, സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയാ, സ്തോത്രം. അനേക ദൈവദാസന്മാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമാണിത്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ വചനം ശ്രദ്ധിക്കണമെന്ന് തന്മയോടെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയാ, സ്തോത്രം. നമ്മൾ ഈ പത്രോസിനെ കുറിച്ച് പഠിച്ചാൽ, പത്രോസ് ഏറ്റവും ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതെല്ലാമായിരുന്ന പത്രോസ് ഇന്ന് ധൈര്യത്തോടെ അനേക ജനങ്ങൾ കാണുക, ഹല്ലേലൂയാ, സ്തോത്രം, അവിടെ വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, സ്തോത്രം. ഹല്ലേലൂയാ, അത്രയേറെ ധൈര്യവും അത്രയേറെ ഹല്ലേലൂയാ ദൃഢനിശ്ചയവും പത്രോസിന് ഇവിടെ നിന്ന് ലഭിച്ചു. ഹല്ലേലൂയാ, സ്തോത്രം. നമുക്കറിയാം, പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി, ഹല്ലേലൂയാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് അവിടെ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയാ, അന്ന് 3000 പേർ സ്നാനപ്പെടുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയാ, സ്തോത്രം. നമ്മൾ ഈ വചനത്തെ, മറ്റൊരുത്തനും രക്ഷയില്ല എന്ന ആ വചനത്തെ, ഹല്ലേലൂയാ, ആ മറ്റൊരുത്തൻ എന്ന ആ വചനം നമ്മൾ അത് 3 തിരിച്ച് നമ്മളിവിടെ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയാ, സ്തോത്രം, ആമേൻ. നമ്മളിവിടെ പറയുന്നത്, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയാ, സ്തോത്രം. അങ്ങനെ നമ്മൾ 3 തിരിച്ച് ഈ ദൈവത്തിന്റെ വചനത്തെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ, സ്തോത്രം, ആമേൻ. നമ്മളിവിടെ കാണുന്നത്, മറ്റൊരിടത്തും രക്ഷയില്ല, ഹല്ലേലൂയാ. അതിനെ ചിന്തകാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 34 അതിന്റെ 5 വാക്യത്തിൽ അവിടെ നമുക്ക് കാണുന്നത്, അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോബാവ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോബാവ് ദേശത്ത് ബെത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്ന് വരെ അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ഹല്ലേലൂയാ, സ്തോത്രം. നമ്മളിവിടെ മറ്റൊരിടത്തും രക്ഷയില്ല എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ആവർത്തന പുസ്തകം 34:5 വാക്യത്തിലാണ്. അവിടെ മോശയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയാ. മോശ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ പറയുന്നുണ്ട്, അവിടെ യഹോവയുടെ ദാസനായ മോശ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയാ. മോശയെ കുറിച്ച് ദൈവം പറയുന്നത്, ഇത്ര സൗമ്യനായ മനുഷ്യൻ. ഹല്ലേലൂയാ. എബ്രായക്കര ലേഖനത്തിൽ പറയുന്നത്, ഇത്ര വിശ്വസ്തനായ മനുഷ്യൻ. ഹല്ലേലൂയാ. ദൈവഗൃഹത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു എന്നാണ്. ഹല്ലേലൂയാ, സ്തോത്രം. അത്രയേറെ സാക്ഷ്യം പ്രാവശ്യം മോശ. ഹല്ലേലൂയാ. മോശയുടെ അടക്കം നടത്തിയത് ദൈവം ആണെന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയാ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയുടെ വചനപ്രകാരം, ഹല്ലേലൂയാ, അവിടെ മോബാവ് ദേശത്ത് വെച്ച് മോശ മരിച്ചു. ഹല്ലേലൂയാ. അവിടെ വെച്ച് ദൈവം അവന്റെ ശുശ്രൂഷ, അതായത് ശവടക്ക ശുശ്രൂഷ ദൈവം ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ശവസംസ്കാര ശുശ്രൂഷ ദൈവം ചെയ്തു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവം ചെയ്തു? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് മോശയുടെ ശവസംസ്കാര ശുശ്രൂഷ ദൈവം ചെയ്തു? ഹല്ലേലൂയ. അതിനെ നമുക്കൊരു വാക്യം കൂടി വായിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 32. ഹല്ലേലൂയ. അതിന്റെ 1 നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ, ജനം അഹ്റോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പേ നടക്കുവാൻ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഹല്ലേലൂയ. അവിടെ മോശയെ അവർ കണ്ടിരുന്നത് ഒരു ദൈവത്തെ പോലെയാണ്. ഹല്ലേലൂയ. അവരെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ദൈവത്തെ അവർ മറന്നിട്ട് അവർ ആ സ്ഥാനത്തേക്ക് മോശയെ പ്രതിഷ്ഠിക്കുന്നതായി നമുക്ക് കാണാം. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, ഞങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ വിടുവിച്ചു കൊണ്ടുവന്നത് മോശയാണെന്ന് അവർ പറയുകയാണ്. അവർ യഹോവയെ അവിടെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മോശയ്ക്ക് പകരം ഞങ്ങളുടെ മുമ്പേ നടക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഹല്ലേലൂയ. എന്നാൽ ആ ഒരു വാക്ക്, ഹല്ലേലൂയ, ദൈവത്തെ, അതായത് യഹോവയെ മറന്നിട്ട് ആ സ്ഥാനത്തേക്ക് മോശയെ അവർ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരൊറ്റ വാക്കുകൊണ്ട് ആ ദൈവം ആ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യാൻ ഇടയായി. കാരണം
ദൈവത്തെപ്പോലെ കാണുന്ന മോശയുടെ ശവസംസ്കാര ശുശ്രൂഷ ഇസ്രായേൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ നാളെ ആ ശവകുടീരത്തിൽ ഒരു ആരാധനയ്ക്ക് സാധ്യതയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് അവിടെ കാണുന്നത്. ഞങ്ങളുടെ മുമ്പേ നടക്കേണ്ടതിന്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുമ്പേ ഇതുവരെ നടന്നു വന്ന മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പേ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഹല്ലേലൂയ. അപ്പോൾ നമ്മളുടെ ദൈവത്തെ, അതായത് യഹോവയായ ദൈവത്തെ അവർ മറന്നിട്ട് ആ സ്ഥാനത്തേക്ക് മോശയെ പ്രതിഷ്ഠിക്കുന്നതായി നമുക്ക് കാണാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള മോശയുടെ ശവസംസ്കാര ശുശ്രൂഷ ഇസ്രായേൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ആ ശവകുടീരത്തിൽ ഒരു ആരാധന നാളെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തിന് മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. അതാണ് മറ്റൊരിടത്തും രക്ഷയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരിടത്തും എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കാണാം പല വിശുദ്ധന്മാരുടെയും ശവകുടീരത്തിൽ പോയി ആരാധിക്കുന്ന രീതി ഇന്ന് നമുക്ക് കാണാം. കാരണം ഇസ്രായേൽ മക്കൾ മിസ്രിൽ നിന്ന് വരുമ്പോൾ അവരുടെ ചിന്താഗതി, അവരുടെ ഉള്ളിൽ അവർക്ക് നമുക്കവിടെ കാണാം, യഹ്രോൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഇതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചുറ്റും കിടന്ന് അവർ ആരാധിച്ചവരാണ്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഈ മോശയെ അവർ ദൈവമായി കാണുന്ന സ്ഥിതിക്ക് അവന്റെ ശവകുടീരത്തിൽ ഒരു ആരാധനയ്ക്ക് സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതാണ് ഒരു മറ്റൊരിടത്തും രക്ഷയില്ല. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു ആരാധനയ്ക്ക്, ഒരു ശവകുടീരത്തിൽ ആരാധിക്കുന്ന രീതിക്ക് തുടക്കമിടാൻ സാധ്യതയുണ്ട്. അത് യഹോവയായ ദൈവം അവിടെ വെച്ച് നിർത്തലാക്കി. അതാണ് അവിടെ മറ്റൊരിടത്തും രക്ഷയില്ല. നമ്മൾ രക്ഷ തേടി ഒരു ശവകുടീരത്തിലോ മറ്റൊരിടത്തോ നമ്മൾ അലയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിക്കുകയും അവനെ കർത്താവും രക്ഷിതാവുമായി മനസ്സ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ നിനക്ക് രക്ഷ ഉറപ്പാണ്. ഹല്ലേലൂയ. അതാണ് മറ്റൊരിടത്തും സുഹൃത്തെ രക്ഷയില്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കൊരു വേറൊരു വാക്യം കൂടി വായിക്കാം. ഇനി മറ്റൊന്നിനും രക്ഷയില്ല. നമുക്ക് അതിന് ചിന്തക്കാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു വാക്യം കാണാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8 ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 8 43 വാക്യം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 8:43. ഹല്ലേലൂയ. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലും എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ. ഹല്ലേലൂയ. ആ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. അവിടെയും കാണുന്നത് യേശു ഒരു സ്ത്രീയെ, അതായത് 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. ഹല്ലേലൂയ. അത് നമ്മൾ ഉടനീളം പഠിച്ചാൽ യേശു ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആർ? ഹല്ലേലൂയ സ്തോത്രം. എന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. അവർ ദൈവത്തിന്, അതായത് ദൈവമായിരിക്കുന്ന യേശുവിന് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് അറിയാം ആരാണ് എന്നെ തൊട്ടത്, ആർക്കാണ് സൗഖ്യം പ്രാപിച്ചത്, എന്ത് രോഗത്തിനാണ് എന്നെ തൊട്ടത്, എല്ലാം യേശുവിന് അറിയാം. ഹല്ലേലൂയ. എന്തിന് യേശു അവിടെ വെച്ച് വിളംബരം ചെയ്യണം? ഹല്ലേലൂയ. നമ്മൾ അവിടെ കുറിച്ച് പഠിക്കണം. അവിടെ യേശു, ഹല്ലേലൂയ, അവിടെ വെച്ച് ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത്? ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. എന്തിനവിടെ വെച്ച് വിളംബരം ചെയ്യണം? യേശുവിന് അറിയാമല്ലോ ആർക്കാണ് സൗഖ്യം വന്നതെന്ന്, ആർക്കാണ് എന്ത് രോഗത്തിനാണ് സൗഖ്യം വന്നത്, അല്ലെങ്കിൽ എന്റെ ശക്തി എന്തിനാണ് പുറപ്പെട്ടത്, ഇതെല്ലാം യേശുവിനറിയാം. എന്നാൽ യേശു അവിടെ വെച്ച് അത് വിളംബരം ചെയ്യാൻ കാരണം, ഹല്ലേലൂയ, നാളെ ഒരിക്കൽ, ഹല്ലേലൂയ സ്തോത്രം, ആ സ്ത്രീ തന്റെ ഭവനത്തിലോ തന്റെ ചാർച്ചക്കാരിലോ ബന്ധുമിത്രാദികളിലോ ഇടയിൽ ചെല്ലുമ്പോൾ നിനക്ക് എവിടെ നിന്ന് ഈ സൗഖ്യം പ്രാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, യേശുവിന്റെ തൊങ്ങലിൽ ഞാൻ തൊട്ടു, എനിക്ക് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് അവരൊരു തുണിക്കണ്ട, ഒരു തുണിക്കഷ്ണം എടുത്തിട്ട് ഇതാണ് യേശുവിന്റെ, ഹല്ലേലൂയ, വസ്ത്രത്തിലെ ഒരു കഷ്ണമാണിത്, ഇതിൽ തൊട്ടപ്പോഴാണ് എനിക്ക് സൗഖ്യം വന്നതെന്ന് പറഞ്ഞാൽ നാളെ ആ തുണിക്കണ്ടത്തെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായം നിലവിൽ വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇന്നും വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് വെച്ച് ആരാധിക്കുന്ന രീതി നമുക്കിവിടെ കാണാം. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു ആരാധന അങ്ങനെ നടക്കാതിരിപ്പാൻ യേശു അവിടെ വെച്ച് തന്നെ താൻ വെളിപ്പെടുത്തി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അത് നമ്മളൊക്കെ അറിയാം, മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. താൻ മറഞ്ഞ 47 വാക്യത്തിലെങ്കിലും താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീക്ക് മനസ്സിലായപ്പോഴാണ് അവൾ സാക്ഷ്യമായി എഴുന്നേറ്റ് പറഞ്ഞത്. അല്ലെങ്കിൽ അവൾ മറഞ്ഞിട്ട് അവൾ മിണ്ടാതെ പോകുമായിരുന്നു. അങ്ങനെ പോയിരുന്നുവെങ്കിൽ നാളെ ഒരു തുണിക്കണ്ടത്തെ വെച്ച് ആരാധിക്കുന്ന രീതി നിലവിൽ വരുമായിരുന്നു. അതും ദൈവം അവളെ വെച്ച് നിർത്തലാക്കി. ഹല്ലേലൂയ സുഹൃത്തെ, ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നിനും രക്ഷയില്ല. രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തുവിനെ നീ വായിക്കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിനക്ക് രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിനി ആ മൂന്നാമത്തെ ഇതിലേക്ക് കടക്കാം.
മറ്റൊരുത്തനിലും രക്ഷയില്ല. പത്രോസിന് ഈ ജ്ഞാനം എവിടെ നിന്ന് ലഭിച്ചു? ഹല്ലേലൂയ. നമുക്ക് അതിനായി നമുക്കൊരു വാക്യം വായിക്കാം. അതായത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യത്തിൽ നമ്മളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഹല്ലേലൂയ വിളിച്ചുകൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. അവിടെ വെച്ച് അവർക്ക് രൂപാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ അവരുടെ മുമ്പാകെ ഹല്ലേലൂയ മോശയും ഏലിയാവും അവരോട് അതായത് കർത്താവ് യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. അവിടെ വെച്ച് പത്രോസ് ഹല്ലേലൂയ അവിടെ വെച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 9:5 ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെയും പത്രോസ് പറയുന്നത് നിങ്ങൾക്ക് 3 പേർക്കും ഓരോ കുടിൽ വീതം ഞങ്ങൾ ഉണ്ടാക്കാം. ഹല്ലേലൂയ. അവിടെ ഇപ്പോൾ പുരോഹിതന്മാരായി ഹല്ലേലൂയ അപ്പോസ്തലന്മാരായ 3 പേർ ഇവിടെ ഉണ്ട്. പത്രോസോ യാക്കോബോ യോഹന്നാൻ. ഇവര് 3 പേരുടെയും ചിന്ത ഇത് ഇവരെ 3 പേരെയും അതായത് യേശുവിനെയും മോശയെയും ഏലിയാവിനെയും അവിടെ 3 കുടിലുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഹല്ലേലൂയ ഇവർക്ക് 3 പേർക്കും 3 പുരോഹിതന്മാരായി നിന്ന് തങ്ങൾക്ക് വേല ചെയ്യാം എന്ന് ധാരണയിൽ അവിടെ പത്രോസ് പറയുകയാണ്. ഹല്ലേലൂയ. ഇത് എന്തു പറയുന്നു എന്ന് പത്രോസ് അറിയാതെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടിട്ട് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവന് എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവികൊടുപ്പിൻ. ഹല്ലേലൂയ സ്തോത്രം. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാൽ തങ്ങളോട് കൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ഹല്ലേലൂയ. അവിടെ അവർ ചുറ്റും നോക്കി, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ചുറ്റും നോക്കിയപ്പോൾ അവിടെ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. ഈ ശബ്ദം കേട്ടു, ഇവന് ചെവികൊടുപ്പിൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരെ നോക്കിയപ്പോൾ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. അന്ന് പത്രോസിന് ഹല്ലേലൂയ ആ വെളിപ്പാട് ലഭിച്ചു. ഹല്ലേലൂയ. പത്രോസിന് മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് പത്രോസിന് അന്ന് ആ വെളിപ്പാട് പ്രാപിച്ചതാണ്. പക്ഷെ പത്രോസ് ആ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചിട്ട് മുൻപോട്ട് യാത്ര ചെയ്തു. എന്നാൽ ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പത്രോസ് ധൈര്യത്തോടെ ഉണർന്നു നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 10,000 മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഹല്ലേലൂയ പത്രോസ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം പഠിച്ചാൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായി എന്നാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. ഹല്ലേലൂയ. ആ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിട്ട് അല്ലെ സർവ്വലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ മരിച്ചു. ഹല്ലേലൂയ. അടക്കപ്പെട്ടു. ഹല്ലേലൂയ. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇനിയൊരു മടങ്ങിവരവ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ മടങ്ങിവരിവിൽ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്മാരെ ചേർപ്പാൻ മടങ്ങിവരുന്ന ഒരു ദിവസമുണ്ട് സഹോദര. ഹല്ലേലൂയ. നീ അന്ന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ ദൈവത്തിന്റെ വരവിൽ നീ തള്ളപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. ക്രൈസ്തവരോട്, അതുകൊണ്ട് മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അത് മാത്രമാണ് രക്ഷയ്ക്ക് ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൽ നമുക്ക് വിശ്വസിച്ച് ആ വചനത്തെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാം. അവന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ ലോകത്ത് നീ വിശുദ്ധിയോടെ നിന്റെ ഹല്ലേലൂയ ഈ വചനപ്രകാരം കർത്താവിന്റെ വചനപ്രകാരം നീ മുൻപോട്ട് യാത്ര ചെയ്താൽ നീ അനിത്യതയിൽ എത്തിച്ചേരും. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ വരവിൽ നല്ലവനും വിശ്വസ്തനായ ദാസനെ എന്ന് കേൾപ്പാൻ ഒരുങ്ങിയിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.